മരണാനന്തര ജീവിതത്തിലും പുനരുത്ഥാനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും വിശ്വസിക്കാത്തവരാണ് സദുക്കയർ. അവർ യേശുവിനോട് ചോദിക്കുകയാണ്, ഒരു കുടുംബത്തിലെ മൂത്ത സഹോദരനെ വിവാഹം കഴിച്ച് അദ്ദേഹം സന്താനമില്ലാതെ മരിച്ചാൽ ആ സ്ത്രീ അടുത്ത സഹോദരനെ വിവാഹം കഴിക്കുകയും അദ്ദേഹം മരിക്കുകയും അങ്ങനെ 7 സഹോദരങ്ങളെയും മാറി അവൾ വിവാഹം കഴിക്കുകയും സന്താനമില്ലാതെ മരിക്കുകയും ചെയ്താൽ അവൾ പുനരുത്ഥാനത്തിൽ ആരുടെ ഭാര്യയായിരിക്കുമെന്ന്. കാരണം അവൾ ആ കുടുംബത്തിലെ 7 സഹോദരങ്ങളുടെയും ഭാര്യയായിരുന്നല്ലോ. യേശുനാഥൻ വളരെ വ്യക്തമായി അവരോട് പറയുകയാണ്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? എന്തെന്നാൽ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയില്ല, മറിച്ച് അവർ സ്വർഗത്തിലെ ദൂതന്മാരെ പോലെ ആയിരിക്കുമെന്ന്. പ്രിയരെ, സദൂക്കയരെ പോലെ ഇന്നും ദൈവത്തിൻ്റെ ശക്തിയും വിശുദ്ധ ലിഖിതങ്ങളും പഠിക്കാതെ സഭയെ കുറ്റപ്പെടുത്തുകയും സഭയെ താറടിച്ച് അധിക്ഷേപിക്കുകയും ചെയ്യുന്നവരെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും. ദൈവത്തിൻ്റെ ശക്തിയും സഭാ പഠനങ്ങളും ഉൾക്കൊള്ളുവാനും അങ്ങനെ എല്ലാവരെയും മരണശേഷം ദൈവത്തോടൊത്ത് നിത്യസൗഭാഗ്യം അനുഭവിക്കുവാൻ പ്രാപ്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.